എല്ലാവർക്കും ഒരിക്കൽ കൂടി മല്ലു ചൈംസിലേക്ക് സ്വാഗതം. 2018 ശേഷം സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു സന്തോഷ വാർത്ത കഴിഞ്ഞ ദിവസം സാംസങ് പുറപ്പെടുവിക്കുകയുണ്ടായി. സാംസങ്ങിന്റെ നോട്ട് 20 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലോഞ്ച് ഇവന്റിലാണ് അവർ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സന്തോഷ വാർത്ത നമ്മളുമായി പങ്കുവച്ചത്. നിലവിൽ സാംസങ്ങിന്റെ 2018 ശേഷം ഇറങ്ങിയിട്ടുള്ള എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകളിലും അവർ മിനിമം 2 വർഷത്തിന് പകരം 3 വർഷത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉറപ്പ് നൽകിയിരിക്കുന്നു. 2018 ശേഷമുള്ള ഡിവൈസ് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. 2018 ഡിവൈസുകളായിട്ടുള്ള സാംസങ് ഗാലക്സി S9 നോട്ട് 9 ഈ ഒരു ഓഫർ കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. ഒരല്പം വൈകിട്ടാണെങ്കിലും ഈ ഒരു ഫീച്ചർ കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. സാംസങ് ഗാലക്സിയുടെ S9 നോട്ട് 9 എന്നീ ഡിവൈസുകളിൽ 1UI 2.1 അപ്ഡേഷൻ വരികയില്ല എന്നുള്ളൊരു വാർത്ത കേട്ടപ്പോൾ മുതൽ ലോകത്തുള്ള എല്ലാ ടെക്കുകളും ഇതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് സാധാരണ ജനങ്ങളുടെ ഒരുപക്ഷെ ഇതുപോലുള്ള റിക്വസ്റ്റ് ആയിരിക്കണം സാംസങ്ങിനെ മിനിമം ഒരു 3 വർഷത്തേക്കെങ്കിലും അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകളിൽ വേണ്ടുന്ന അപ്ഡേറ്റ്സ് നൽകാൻ ഒരു തീരുമാനമെടുക്കാൻ കാരണമായിട്ടുണ്ടാകുക. സാധാരണയായി നമ്മൾ കണ്ടുവരാറുള്ളത് മിഡ് റേഞ്ച് സെഗ്മെന്റിലുള്ള ഫോണുകൾക്ക് 1 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് നൽകുന്നത്. ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകളിൽ 3 വർഷത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേഷൻ സാംസങ് ഇപ്പോൾ ഉറപ്പ് തന്നതുപോലെ ഭാവിയിൽ ചിലപ്പോൾ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വരുന്ന ഫോണുകൾക്ക് 1 വർഷത്തിന് പകരം 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് സാംസങ് പ്രൊവൈഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം. സൈനിങ് ഓഫ്, നിങ്ങളുടെ സ്വന്തം ചെയ്യുക.